എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നാണെങ്കിൽ അരക്കിലോ കാവാഞ്ച് തോരൻ വെക്കുന്നതിന് വേണ്ടി അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ഇച്ചിരി ഉപ്പും പിന്നെ ചില മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതാ ഈ കളറ്. ഇനിയേ ഇത് തോരൻ വെക്കാൻ പോവുക. അരക്കിലോ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വൻപയർ അത് ഒരു 100 ഗ്രാം. ഇത് ഇന്നലെ വാങ്ങിച്ച 24 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ ഇത്ര നല്ലോണം കൊതുന്ന് നിൽക്കും. ഉണ്ട്, ഇതാകുമ്പോൾ ഒരുപാട് നേരം വേവിക്കണ്ട. വേണ്ടേ, 100 ഗ്രാം ഉണ്ട്. ഞാനെപ്പോഴും കാതോരം വെക്കുമ്പോഴത്തേക്ക് കഴിവതും ഇതും കൂടെ ഇടും, വൻപയറും ഇട്ട് നല്ല. പിന്നെ ശകലം മല്ലിയില, ഇതും ഇടും മല്ലിയിലയും കൂടെ. പിന്നെ ശകലം ഉള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഉണ്ടമുളക് അത് കുറയാൻ എടുത്തിട്ടുണ്ട്. പിന്നെ സബോള, 2 സബോള. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിര ഒരു 3 പീസ് വെളുത്തുള്ളി. ഇത്രയും കൂടെ ഇട്ടാണ് തോരൻ വെക്കുന്നത്. വൻപയറ്, പിന്നെ മല്ലിയില, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, സവോള, കാ, പിന്നെ തേങ്ങാപ്പീര, ഒരു തേങ്ങ എടുത്ത്. ഇനിയേ ഉണ്ടാക്കാൻ പോവണേ. തേങ്ങയുടെ ഇതാ, തേങ്ങയല്ലേ അതിൻ്റെ വായിക്കൊണ്ട് കയറിയാണിത്. നല്ല കട്ടിയുണ്ട് അതിന്. ഇതായിട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ ഇനിയേ പോയി തീ കത്തിക്കട്ടെ. ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയ മഴയാണ്. ഉച്ച ആയപ്പോഴത്തേക്കാണ് നിന്നത്. മട്ട ഞങ്ങളുടെ വഴിയിലെല്ലാം വെള്ളം കയറിയാണ്ടോ അവിടെ. ഇപ്പം നല്ല വെയിൽ കുറച്ച്, ചകലുമ്പോൾ വെയിൽ കുറച്ചത്. ഞാനേ ബാക്കി എന്തായാലും എൻ്റെ തോരൻ റെഡിയാക്കട്ടെ. വൈകുന്നേരത്തേക്കുള്ളതാണ്. ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് ഈ വെള്ളമേ ഒന്നിച്ചിട്ട് പോകട്ടെ. എന്നിട്ട് എണ്ണ ഒഴിക്കും. പാത്രം നല്ലോണം ചൂടായ ഇനി എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, എണ്ണ ഒഴിച്ചു. ഇനിയേ ആ ചൂടാക്കിയുമ്പോൾ കടുക് ഇടാം. എണ്ണ ചൂടായി, അത് കടുകും ഇട്ട് അതിനകത്ത് പൊട്ടട്ടെ. എന്നിട്ട് കാവ് കൊണ്ടുവന്നിടാം, അരിഞ്ഞുകൊണ്ട് തരാം. കടുക് പൊട്ടി. ഇനിയേ ആ കായ എടുത്തിട്ട് വരട്ടെ. തുണിയെല്ലാം പരിക്കാതെ ഇട്ടിരിക്കുന്നത്, ഉണങ്ങാൻ വേണ്ടി. ഓക്കെ, കായിട്ട് ഇനി വൻപയർ. ഓക്കെ, അത് വിട്ടു. ഇനി സവോള, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി. ഇനി തേങ്ങാപ്പീര, ഒരു തേങ്ങയുണ്ട്. എന്നാലും തോരനൊക്കെ ഉണ്ടാകും നല്ലോണം തേങ്ങ വരും. ഓക്കെ, അത് കിട്ടും. ഇനി മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടിയും പിന്നെ ശകലം ഉപ്പുകൂടെ, പാകത്തിന് ഉപ്പും അത് കൂടെ ഇട്ടേ.
മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ഉപ്പ് ഇട്ട്. ഇനിയേ ഇത് നല്ലോണം ഇളക്കട്ടെ എല്ലാം കൂടെ. വീടി എടുക്കാനും ഇളക്കം കൂടെ പറ്റുന്നില്ല, രണ്ടുകൂടെ ചെറുതായിട്ട് ഇളക്കിട്ടെ. ഓക്കെ, എന്തായാലും ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ശകലം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മൂടി വെക്കട്ടെ. അങ്ങനെ മൂടി വെച്ച് ഓക്കെ ഈ ശകലം അങ്ങനെ ഇരിക്കട്ടെ. നല്ല തീ കൂട്ടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ. അങ്ങനെ അടപ്പങ്ങ് തോർത്ത് വന്ന് പോവുക. ഓക്കെ, അടപ്പ് റെഡിയാക്കിച്ചു. മല്ലികളെ ശകലം വെന്ത് കഴിഞ്ഞിട്ട് എടുത്തിടാം. നാളത്തേക്ക് ഇനി ഈ കപ്പ റെഡിയാക്കണം. ഇതിനോട്ട് പറിച്ചെടുത്തതാണ്, അന്നേരം ഒടിഞ്ഞ് ഇതാ ഒടിഞ്ഞതാ, അതാ ഇതിൻ്റെ ഇവിടെങ്ങിരിക്കുന്നു ഒരു കപ്പ. ഇനിയിപ്പോൾ ഇത് നാളെ ഇത് പുഴുങ്ങോ വേവിക്കുകയോ ചെയ്യണം. ഇനിയേ ഒരിച്ചിര തേരോളം തിളപ്പിക്കട്ടെ. ഇത് വേകുമ്പോഴത്തേക്ക് തേരോളം തിളപ്പിക്കാം. ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇല്ല, കുറച്ച് നേരം ഇട്ട് വേകട്ടെ. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വേകട്ടെ നല്ലോണം. അത് വേകുമ്പോഴത്തേക്ക് ഇച്ചിരി തേരോളം തിളപ്പിക്കാം, ചൂടാകട്ടെ. തീ കത്തിച്ച് എന്നിട്ട് തേരിടാം. ഒന്നുകൂടെ തുറന്ന് നോക്കട്ടെ, ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ഇതിനായിട്ട് ഒന്ന് ഇളകി കൊടുത്തിട്ടില്ല, ഇളകി കൊടുക്കട്ടെ. ഓക്കെ, ഇളക്കി കൊടുത്ത് ഇനി ശകലം നേരോടെ ഇരുന്ന് വേകട്ടെ. അപ്പം ഇതൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, അത് റെഡിയായി. ഏകദേശം കാത്തോ തോരൻ വെച്ചത് വെന്ത്. ഇനിയേ രണ്ട് മല്ലിയില, ഞാൻ എന്തുണ്ടാക്കിയാലും ഇച്ചിരി മല്ലിയിലേ കൂടെ ഇടും. ഓക്കെ, ഇനി ഇളകി കൊടുക്കട്ടെ. ഇനിയേ ഒരു ശകല നേരം കൂടെ ഇത് മൂടി വെച്ച് വേവിച്ചേക്കാം, എന്നിട്ട് തീ ഓഫ് ചെയ്തേക്കാം. മൂടി വെച്ച് അത് ബാക്കി വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനേ തേരോളം തിളപ്പിച്ചതാണ്, കുടിക്കട്ടെ. ഓക്കെ, അതിൻ്റെടാണെങ്കിൽ ഉണ്ടല്ലോ റസ്ക്. ഇത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബേക്കറിയെ, അവിടുന്ന് വാങ്ങിച്ചതാണ്. കാ കിലോ 40 രൂപ.
നല്ല റക്ക. ചിലപ്പം പാക്കറ്റായിട്ടൊക്കെ വാങ്ങുന്നത്, പക്ഷേ ഈ പ്രാവശ്യം ചില ഈ പ്രാവശ്യം ഇത്തണ്ട വാങ്ങിച്ചു, ഇതും വാങ്ങാറുണ്ട്. ഇത് നല്ല രുചിയത്, ആ പാക്കറ്റിനേക്കാളും നല്ല ഇത്. ഇത് അവിടെ ഉണ്ടാക്കുന്ന വേണ്ട, ആ ബേക്കറിലെ. ഈ റസ്ക്കും ഈ തേയിലകളും കൂടെ അവിടെ കഴിക്കട്ടെ. ഒരു ഗ്ലാസ് തിളപ്പിച്ചുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ റസ്ക് കഴിക്കാൻ പോവാം. കഴിക്കട്ടെ, ഒന്നുകൂടെ തുറന്ന് നോക്കട്ടെ. അങ്ങനെ എൻ്റെ കായും പയറും കൂടെ തോരൻ വെച്ചതെ വെന്ത്, പിന്നെ ഈ ഒത്തിരി ഈ ചെറുതായി വെള്ളമായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ, കഴിവത് ഒത്തിരി മഞ്ഞപ്പൊടി അങ്ങ് ഇടാറില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഇച്ചിരി കളർ കിട്ടിയാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇങ്ങനെ ഒത്തു വേണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ ബ്ലോഗ്സ്.